ഈ മഹാഭാരത യുദ്ധം ഭയങ്കര യുദ്ധമായിരുന്നു അതുപോലെ തന്നെ മറ്റേ ശ്രീരാമന്റെ യുദ്ധം ഈ യുദ്ധം യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കും ഭയങ്കര യുദ്ധമാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഭയാനകമായ ഭാരതം മുഴുവൻ നടന്ന യുദ്ധമാണെന്ന് വിചാരിക്കും ഈ യുദ്ധം നടന്ന ഏരിയയിൽ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് എത്ര മനുഷ്യനുണ്ടാകുന്നോട് ആലോചിച്ച് നോക്കിയാൽ രസമാണ് പോപ്പുലേഷനൊക്കെ നമ്മൾ ഈ പോപ്പുലേഷനും ഒക്കെ കണ്ടിട്ട് അന്നത്തെ കാലത്ത് എങ്ങനെ ജീവിച്ചിരുന്ന ഏത് ഒരു കൊച്ചു വീട് ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കിയാൽ അന്നത്തെ കൊട്ടാരങ്ങളൊക്കെ അറിയാമല്ലോ ഭയങ്കര കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ സാധനത്തിനകത്തോട്ടിപ്പോൾ കയറി കഴിഞ്ഞാൽ അതാ ഈ ഇപ്പോൾ ഒരു നൂറ് വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് വർഷം പഴക്കമുള്ള അങ്ങനത്തെ കയറിയാൽ പോലും ആകെ വളരെ കുറച്ച് അങ്ങനത്തെ ബിൽഡിങ്സേ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ യുദ്ധം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്തോ കുടുംബ പ്രശ്നമാണേ അല്ലാണ്ട് അത്ര വലിയ ആന കാര്യമൊന്നുമല്ല അല്ല അപ്പം അതിന് കിടന്നങ്ങ് അടിയാ ഈ അടിക്കിടയില് കുറേ കോമഡി ഉണ്ട് ഈ ആയിരം വർഷം അല്ലെ ആയിരം ആ അത്രയൊക്കെ ആയിക്കോട്ടെ വർഷം പഴക്കമുള്ള വാള് അമ്പ് കുന്തം ഗത കോട കുപ്പി കുപ്പിയില്ലല്ലോ അല്ലേ അയ്യോ അന്നില്ല ഏ ഇങ്ങനത്തെ സാധനമൊക്കെ വെച്ചിട്ടാണ് മാത്രമല്ല അതൊക്കെ ഉണ്ടാക്കുന്നത് ഇത്ര ഇന്നത്തെ കാലത്ത് കണ്ടേക്കുന്ന മൂർച്ചയൊന്നും അന്നില്ല അത് ഉറപ്പാ മനസ്സിലായോ വെട്ടിയാൽ ഇപ്പോ മുറിയും ശരിയാണ് പക്ഷെ എന്നാ പോലും അത്ര ഭയങ്കര ഷാർപ്പ് ഒരു സോഡൊന്നും അല്ല നൈഫാണെങ്കിലും അതിന്റെ ഒരു രീതി വേറെയാ അന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ പോലെ അടിച്ച് നിവർത്ത് ഉരുക്കി എന്നൊക്കെ പറയുന്നിടത്ത് വലിയ മൂർച്ച ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ കുറവാണ് ഉം മാത്രമല്ല തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഈ കൊട്ടാരത്തിലൊക്കെ കയറിയിട്ടേ അന്നത്തെ വാളൊക്കെ ഒന്ന് കാണണം ചതയും ഇവിടെ കേരളത്തിലെ വാളൊക്കെ വെച്ച് വെട്ടിയാൽ ചതയത്തെ ഉള്ളതാണ് ഇവിടുത്തെ കൊട്ടാരത്തിലൊക്കെ കയറി എന്തെങ്കിലും ഒരു വാളെടുത്തിട്ടുണ്ടെങ്കിൽ വല്ല ഏത്തപ്പഴം വല്ല മുറിയും ബാക്കി നമ്മുടെ നേരത്തൊക്കെ മനുഷ്യൻ്റെ നേരത്തെ വാളിട്ട് വെട്ടുന്നതെങ്കിൽ ഉള്ളത് ചതഞ്ഞിട്ട് പൊട്ടുന്നൊരു പൊട്ടലുണ്ട് അതുപോലെയൊക്കെ ആകത്തുള്ളൂ ഇരുമ്പ് കമ്പിയൊക്കെ കുറച്ചുകൂടി മുറിയും അത്ര തന്നെ അല്ലാതെ ഭയങ്കര ഒറ്റ വീട്ടിൽ നിന്ന് തെറിച്ച് തലേക്കെ അങ്ങ് ആർത്തം കാണയുന്ന വാളൊക്കെ വളരെ കുറച്ചേ കണ്ട് കാണത്തുള്ളൂ അതും ചിലപ്പോൾ രാജാവിൻ്റെ മാത്രമേ ഉണ്ടായി കാണത്തുള്ളൂ ആ യുദ്ധമോ കൺസെപ്റ്റും ഒക്കെ ആയിട്ട് ഇരിക്കുന്നവന്മാരോടെ ഇന്നൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞപോലെ ശ്രീകൃഷ്ണനൊക്കെ ഭയങ്കര വേദം പോകുന്നുണ്ട് അതിനകത്ത് എന്താ ഗീതോപദേശം എന്ന് പറയുന്നത് അതാണോ ആ അതെ ഈ യുദ്ധത്തിൽ അങ്ങനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞോണ്ട് അർജുനനെ പഠിപ്പിക്കുന്നു ഭീമന്റെ അടുത്ത് ഭയങ്കര സൈസുള്ളൊരു കക്ഷി ഗേരതയൊക്കെ പിടിച്ചടിക്കുന്നു അമ്പയിമ്പ് അത് ചെതർന്നു എന്നൊക്കെ പറയുന്നു പിന്നെ പോട്ടെ ശ്രീകൃഷ്ണന് വേറൊരു സാധനമുണ്ട് വജ്രായുധം വജ്രായുധം മറ്റേ ചക്രം അത് കറക്കി വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ലൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വിരിച്ചു വരും ഇതുള്ളത് പിന്നെ എന്നാൽ പിന്നെ അതെങ്ങനെ ചെയ്താൽ പോലെയെന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമൊന്നും വേണ്ട ഇതൊക്കെ കയ്യിലിപ്പോൾ ഈ സാധനമൊക്കെ ആയിട്ട് ഇന്ന് ഇന്നത്തെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ മിലിറ്ററിയുടെ മുന്നിലോട്ടൊക്കെ ഒന്ന് പെടണം ഒന്ന് ആലോചിച്ച് നോക്കി ആ അമ്പും മില്ലും കുന്തോ കുറുപടിയൊക്കെ ആയിട്ട് വരാൻ പോവുക അത് ആ ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഉടുപ്പ് ഈ പറയുന്ന പോലെ സീരിയലിനകത്ത് സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ അത്ര സിൽക്കും ഭയങ്കര കളർഫുള്ളും ഭയങ്കര സ്വർണ്ണാവരണങ്ങൾക്ക് ഇത്ര ഗംഭീരമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒന്നും അല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ അത്രയും ഗംഭീരമൊന്നുമല്ല ഈ ഉടുപ്പൊക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലിലൊക്കെ പ്രസന്റ് ചെയ്തേക്കുന്നവർ ഈ ഇവർ പറയുന്ന കാലഘട്ടം എന്നാണെന്നൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല എനിക്ക് എന്നാൽ പോലും ആ ഒരു അഞ്ഞൂറ് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേഷത്തിലും അല്ലെങ്കിൽ ആയുധത്തിലും ഒക്കെയുള്ള പോരായ്മകൾ ഒരു ഇരുന്നൂറ് വർഷമുള്ള ആയത് നോക്കിയാൽ മനസ്സിലാവും അഞ്ഞുന്നൂറ് വർഷം മുമ്പുള്ള ഒരു ആയത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഈ തോക്കൊക്കെ കണ്ടുപിടിച്ചിട്ട് ആദ്യം ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വരുമ്പഴേ ഈ ചെറിയ സാധനമൊക്കെ പിടിച്ചോണ്ട് അന്നത്തെ തോക്ക് കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത ഉണ്ട് ഒരാളെ പൊട്ടിക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ സാധനം വന്നിട്ടാണ് ഇവിടുത്തെ വലിയ വർഷഭാരതത്തെയും ഇവിടുത്തെ രാജാക്കന്മാരെയൊക്കെ പൊട്ടുപോലെ അടിച്ച് ദൂരെ കളന്ന് ഏഹ് ഇവിടെ ആവുമ്പോൾ പിന്നെ കുന്തം വെച്ചോണ്ടിരിക്കും അപ്പോഴും അല്ലാണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അവർ പിടിച്ച് എടുത്തുകൊണ്ട് പോയതെന്നൊക്കെ പറയുമ്പോൾ അവർ എന്തുകൊണ്ട് വന്നിട്ട് അത് പിടിച്ചോണ്ട് പോയതെന്നുള്ള ചിന്തിക്കാൻ ശേഷിയില്ലാത്തവന്മാരാണ് അതിപ്പോഴും ഇപ്പോഴും പറഞ്ഞു മനസ്സിലായി ഇവിടെ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ ഉണ്ടാകുന്നു ശരിയാണീ പറഞ്ഞ പോലെ കുരുമുളകോ അങ്ങനെയുള്ള പിന്നെ കുറച്ച് സ്വർണ്ണമൊക്കെ എന്നാണല്ലോ അടിച്ചു കൊണ്ടുപോകുന്നത് എല്ലാത്തിനും ഇവർക്ക് കിട്ടാറുണ്ട് അറബൻ അടുത്ത അവിടെ അവർ ഇൻവൈ ചെയ്ത് ഇൻവൈഡ് ചെയ്ത് സാധനങ്ങൾ എടുക്കുക അതൊക്കെ അതൊക്കാലം അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം അത്രയും ദൂരത്തുനിന്ന് ഓ ഒന്ന് ആലോചിക്കും ഇവനൊന്നും ഇതിനപ്പുറത്തോട്ട് പോയിട്ടില്ല ഇവിടെ ആറ് നീന്തി കിടക്കാൻ പറ്റാത്തവന്മാരെ പലരും എന്നിട്ട് അങ്ങോന്ന് ഈ കപ്പൽ ഇത്രയും കടലമാർക്ക് ഇവിടെ വന്ന ഇപ്പം എല്ലാം കീഴ്പ്പെടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പോർച്ചുഗീസുകാരൻ്റെയും ബ്രിട്ടീഷുകാരുടെ ഒക്കെ അന്നത്തെ കാലത്തെ ആ ടെക്നോളജി ഒന്ന് ഓർത്ത് നോക്കുക ഇത്രയും വലിയ കപ്പലൊക്കെ കണ്ടിട്ട് ഇമാര് മേഴിച്ചു നിന്ന് കാണാൻ രാജാവൊക്കെ ആ ഈ സംസ്കാരം പിടിച്ചോണ്ട് ഇങ്ങനെ വന്നവരാ പുരോഗമനേ നമ്മളിപ്പോ അന്നത് ഉണ്ടാകും പറഞ്ഞിട്ട് വന്നു ഇവര് പറയുന്ന എന്തോ ബ്രിട്ടീഷുകാരൻ വന്നതുകൊണ്ട് എടുത്തുകൊണ്ട് പോയത് ഇവിടുന്ന് ഒന്നും എടുത്തോണ്ടൊന്നും പോയിട്ടില്ല പറയുന്നവർ അത്രയ്ക്കൊന്നും വേണ്ടി വന്ന് കാണത്തില്ല അവർക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരെടുക്കും അതെവിടെയുള്ള അവരെടുത്തുകൊണ്ടിരിക്കും അത് അങ്ങനെ നടന്നോണ്ടിരിക്കുക അല്ല ഇവരുടെ ടെക്നോളജി ഒന്നും അവർക്ക് വേണ്ട ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്വർണ്ണം ഡയമണ്ട് അതൊന്നും ആരും ഉണ്ടാക്കുന്ന ഏത് ടെക്നോളജി അല്ല ഒന്നും ഇപ്പൊ തോക്കുകയായിട്ട് ഇവിടെ തമ്പ ചെയ്യാൻ വന്നവൻ്റെ മുന്നോട്ട് രണ്ടുപേടി വെച്ച് പോയി പേടിച്ച് തൂരിക്കുകയാണ് ഇവിടുത്തെ രാജാവൊക്കെ അപ്പൊ ആ അവസ്ഥയൊന്നും ഓർത്തു നോക്കുക ഈ കറങ്ങുന്ന സാധനങ്ങളൊക്കെ പറയുന്നത് വൻ കോമഡിയാണ് പറക്കുന്ന രഥം എന്തോത്തെ കിടന്ന് കളിച്ചാൽ ഇപ്പൊ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ഈ സാധനം വെച്ചിട്ട് ഇങ്ങോട്ട് വിടുവാന്ന് കരുതുക നമുക്ക് നേരെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജിക്ക് നേരെ ഇതിങ്ങോട്ട് വിടുവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബട്ടനോട് അമർത്തും ഏഹ് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടേ കോമഡി എന്നാ അറിയോ ഇതിങ്ങനെ കറങ്ങി വന്നെല്ലാരും കൊല്ലമായിരിക്കും ഒറ്റയായിരിക്കും അതേപോലെ ഈ ബട്ടൺ നിൽക്കുമ്പോൾ ഈ ആറ്റം പോലെ സാധനം ഒന്ന് പിടിക്കാന്ന് വരുത് ഞാൻ ഈ ആറ്റമോലേക്കെങ്കിലും വിടുക കാരണം ഇത് അത്ര വലിയ സംഭവമാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് ചെ മെഷീൻ കണ്ടിട്ട് റോട്ടയിട്ട് അരിപ്പ അരിപ്പ പോലാക്കി കളയും മനസ്സിലായി വരുമ്പോൾ തന്നെ ഇത്ര ആളും

ഈ സാധനം ഒന്ന് അമൃത്വമാണ് മനസ്സിലായില്ലേ മറ്റേത് അങ്ങനത്തെ ഒരു വെപ്പണല്ലേ ഇത് അമൃത് കഴിയുമ്പോൾ ഒരു സീനുണ്ട് ഈ സാധനം കറങ്ങി ഒരു കൂട്ടരെ കൊണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കൃഷ്ണന്റെ ഇല്ല മറ്റു ടി വി ഇവിടെ പോയി പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ ഇതിങ്ങനെ കറങ്ങി നടക്കുവായിരിക്കുമല്ലോ ഇവിടെയൊക്കെ അതിനെന്ത അവസ്ഥ അതിനെ ഒരു ഇല്ലയോ അതിന് എന്തോ സാധനം നമുക്കറിയത്തില്ല അത് ഒരു മെഷീനോ എന്തോ ആയിക്കോട്ടെ എല്ലാം നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു സാധനവും വേറൊരു നശിപ്പിക്കാൻ ശേഷിയുള്ള സാധനവും കൂടെ ഉള്ള അടിയായി ഇവിടെ നടക്കുന്നത് ഈ സാധനം ഇങ്ങനെ നടന്ന് തല കൊയ്ത് 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 കൊയ് കൊയ്ത് ലക്ഷക്കണക്കിന് കോടി കണക്കിന് നൂറ് കോടി ഇന്ത്യയിലുണ്ട് നിന്ന് നൂറ് നൂറ്റി മുപ്പത് കോടിയായി ഇത്രയും ആൾക്കാർ അല്ല വേണ്ട ബാക്കിയുള്ള ചൈനയായിട്ടെന്തൊരു യുദ്ധം ആണ് വരുത് മറ്റേ എന്താ പാണ്ഡവ് പാണ്ഡവര് അല്ലേ പാണ്ഡവര് അങ്ങനെയല്ലേ അവര് വിളിക്കുന്നത് വീട്ടുപേര് ആ ഈ ഫാമിലിയും ചൈനയുമായിട്ട് അപ്പോഴാണ് ഭീമം വരുന്നത് ഗലയെ മുടിച്ച് പിന്നെ മറ്റേ അമ്പോ ഓർജിനോ ഭയങ്കര ഉന്നമുള്ള ആളാണ് അവിടെ ഇങ്ങനെ ഒരു ഉന്നം മേടിക്കുമ്പോഴത്തേന് ഓട്ട വീട് വിട അരിപ്പ പോലെ നിന്നിട്ടായിരിക്കും ഒരു അമ്പ ഇന്ന് അരി ചോയിക്ക് സീമാർന്ന മാറ്റവേ എന്നിട്ടാ പറയുന്നേ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു വെച്ചേക്കുമായിരുന്നു ഉരുട്ടി ഉരുട്ടി എന്നിട്ടേ ഈ പറയുന്ന പോലെ ഈ സാധനം കറങ്ങി വരുന്ന സംഭവം നമ്മൾ വിട്ടു വിട്ടുപോകുന്നുണ്ടെക്കിടയ്ക്ക് ഇത് തിരിച്ച് കറങ്ങിയാലും കൃഷ്ണൻ ഇല്ലെന്നവിടെ കൃഷ്ണന്റെ പൊടി പോലും ഇല്ല യുദ്ധമല്ലേ മനസ്സിലായില്ല അങ്ങനെ അവർ ഇത് ഇതാരാക്ക് നമ്മളൊക്കെ അല്ല ഇങ്ങനെ ഭയങ്കര റെസ്പെക്ടിലൊക്കെ കാണത്തുള്ളൂ വൻ സംഭവമാണ് വല്യ പുള്ളി അയാളെ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല ചൈനയിലോട്ട് ചെന്നിട്ട് ഇങ്ങനെയാണ് ഇതാണ് ഞാനാണ് കൃഷ്ണനാണ് വരുന്നത് സാധനം എന്ന് എന്നുള്ള അവർ മറ്റേതൊന്നും നീക്കും പക്ഷെ അവർക്കറിയാം മറ്റേ ഈ പുള്ളി ഇതിന്റെ ഇവർ യുദ്ധം ചെയ്ത ഏതോ പാവപ്പെട്ടവരായിട്ടാ ആ നാട്ടിലുള്ള ഏതോ പാടിച്ചവായിട്ടൊക്കെ യുദ്ധം ചെയ്തതിന്റെ പ്രശ്നമായി കാണുന്നത് ഇവർക്ക് തമ്മിലുള്ള അറിയാന്ന് അല്ലാണ്ട് ഓർത്തൊന്നും ചെന്ന് കാണിച്ച ഷോയൊന്നും അല്ലെ ഇത് ബ്രിട്ടീഷുകാരും വരുന്നത് അങ്ങനല്ലേ അവര് ലോകം മുഴുവൻ അടിച്ച് നിർത്തിയിട്ടാണ് ഈ പുള്ളികളുടെ അടുത്തോട്ട് വരുന്നത് ഇവിടുത്തെ വലിയ ഭയങ്കര സംസ്കാരവും ഭയങ്കര ടെക്നോളജിയും വിമാനം വരെ ഉണ്ടായിരുന്ന രാജ്യത്തോട്ട് വരുമ്പോ ബ്രിട്ടീഷുകാരുടെ ഉള്ള സാധനം വെച്ചിട്ട് അവന്മാർ ഈ രാ ഇവിടെ മുഴുവൻ തീർത്തുല്ല ഇമാരൊക്കെ അങ്ങ് അടിച്ചാൽ ഒതുക്കി ഇവമാരെ അത് മുംബൈ റെഡിയാക്കി വെച്ചേ ഈ മറ്റേ അറബ്സിന്റെ ഇൻവേഡ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പോർച്ചുഗീസും മറ്റേ ഇവരൊക്കെ കൂടെ വന്നിട്ട് ഈ പരിപാടി തീർക്കുന്നത് ഇന്മാരുടെ കളി അങ്ങ് നിർത്തി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴല്ലേ ഇതൊക്കെ അപ്പോൾ അപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ പോകുമ്പെടുമ്പോ ഇവിടെ മൂഞ്ചി പോകുന്നുണ്ട് ആരാ അറിയോ ചക്ര ചക്രം മണി കഴിഞ്ഞു വരുമ്പോ ഇവിടെ പോലും ഇല്ലല്ലോ ആരൂമ്പി ചാക്രൂമ്പി മനസ്സിലായോ കഥ എന്നൊക്കെ പറഞ്ഞ കേട്ടല്ലോ അന്നേ കഥയ ഈ കഥയൊക്കെ കേൾക്കുമ്പോ ചിലർക്ക് തെറി വിളിക്കാൻ തോന്നും എന്നെ അങ്ങ് അങ്ങനെ ആക്കാൻ തോന്നും ഇങ്ങനെ ആക്കും പക്ഷെ ഉള്ള കാര്യം ഇതൊക്കെയാ പക്ഷെ അത്രേ ഉള്ളൂ ഇവർ ഈ പറയുന്ന പുസ്തകത്തിലെ കഥയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കഥയായിട്ട് എടുത്താൽ പോലും ഏതെടുത്താ പോലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് ഒരു രീതിയിലും ഈ യുദ്ധമൊന്നും മഹായുദ്ധമായിട്ടൊന്നും നമുക്കൊന്നും ചിത്രീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇവർക്കൊക്കെ ചിലപ്പോൾ ഈ കായ്ക്കുന്നവന് ചിലപ്പോൾ ഇപ്പോഴത്തെ വാർഫയറിനെ പറ്റിയോ ഇന്നത്തെ ഡ്രോണൊക്കെ വരുന്നത് ഡ്രോൺ മാത്രമല്ല മറ്റേ ബോംബ് മുഖം എന്തു എന്തുവാന്നത് എന്തോ സാധനമായി ഇതൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടാകുന്നൊക്കെ അല്ലേ പണ്ടുണ്ടാകുന്നത് അത് ആ സാധനമായി ഈ സാധനം ഈ സാധനത്തെ കണ്ടിട്ടുണ്ടോന്നൊക്കെ പക്ഷെ പിന്നെ അത് കണ്ടിട്ടേലോ അടുത്തു ഇവിടെ വിമാനം ഉള്ളപ്പോഴും ആൾക്കാർ ആളെ കാളയുടെ പുറത്തും കഴുതപ്പുറത്തും ഒക്കെയാണ് പോകുന്നത് പക്ഷേ ഒരു കൂട്ടൊരു പറമ്പിലൊന്നും തൂറുവാ ഞാൻ എപ്പോഴും പറയത്തില്ല കാക്കൂസിന് ബോധിറ്റും പോലും ഇല്ലാത്തവന്മാരാണ് രായാവ് ഒരേ ഒരു രായാവായിരിക്കും അപ്പോ നമ്മളിതൊരു യുദ്ധത്തിന്റെ കാര്യത്തിൽ പറയുന്നു എന്ന് പറയുമ്പോഴേ അപ്പൊ അന്നത്തെ ആ ഒരു യുദ്ധവും അല്ലെ അന്നത്തെ ആയുധങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇന്നും അത് മതി എന്നും പറഞ്ഞുകൊണ്ട് അതാണ് ആയുധം ഏർ അന്ന് അങ്ങനെ ഉണ്ടാകുന്നൊക്കെ പറഞ്ഞോണ്ട് ഈ അമ്മ മില്ലും അതുപോലെ തടുപ്പും ഒക്കെ ഇട്ട് ഏർ അങ്ങനെയൊക്കെ ഇറങ്ങി യുദ്ധം ചെയ്യാനോടെ ഇറങ്ങി പോകണം അങ്ങനെ ഉണ്ടെ പ്രശ്നം പെട്ടെന്ന് തീരും അല്ലേ അങ്ങനല്ലേ ഞാൻ കാണണ്ടേ ഒരു കാര്യം അന്നത്തെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഒരു സാധനം അപ്പോഴാണോ ആ കാലഘട്ടത്തില് കൾച്ചർ ഉണ്ടായിരുന്നു ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും ഭാരതം പോലും ഇല്ല ഏറെ ഈ ഭാരതം ആ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ ബ്രിട്ടീഷുകാർ വന്നു പോയപ്പോഴാ എന്താന്ന് അവര് ഭരിച്ചിട്ട് ഏഹ് പല നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ചു കാണപ്പെട്ട കാരണം കൊണ്ടാണല്ലോ ഈ രൂപം കിട്ടുന്നത് മാപ്പിന് എന്നിട്ട് പോലും അത് കഴിഞ്ഞിട്ടും പിന്നെ പാകിസ്ഥാൻ മാറ്റുന്നു ജീനക്കാ എല്ലാവരും പറഞ്ഞാൽ സിന്ധു നദി എന്ന് പറയുന്നത് ഇപ്പൊ കൂടുതലും പാകിസ്ഥാനിൽ കൂടെ ഒഴുകുന്നത് അപ്പൊ സംസ്കാരം മുഴുവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അതിന്റെ അവർക്ക് അവർ അനുഭവിക്കുന്നു അതിന്റെ കുറച്ചും കൂടി ഇവിടെ കൊണ്ടുവന്ന് പിടിച്ചിട്ട് ആ സംസ്കാരം തുടർന്ന് പോയാൽ അതിനൊക്കെ വലിയ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്താനുള്ള സാധ്യതകളുണ്ട് അത് പഠിച്ചെടുത്തൊക്കെ ആണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നത് കേരളത്തിൽ അത് നടക്കുന്നില്ല കേരളത്തിൽ ഇത്തരം മണ്ടത്തരങ്ങൾ ആളുകൾക്ക് മനസ്സിലാവുന്നത് കൊണ്ട് അത് നടക്കുന്നില്ല മറ്റെടുത്ത് ഇപ്പോഴും ഈ പൊട്ടന്മാർക്ക് അറിയത്തില്ലല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ മറ്റേ വാളും പരിചയമൊക്കെ നിൽക്കുന്നവരെ ഇപ്പോഴും ആരാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെയൊക്കെ ഇത് ചിലവാകുന്നത്